എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു കാറിന്റെ റിവ്യൂ ആയിട്ടാണ്, യൂസർ റിവ്യൂ ആയിട്ടാണ്. വേറൊന്നും ആരുടെ വണ്ടിയല്ല, എൻ്റെ സ്വന്തം വണ്ടിയാണ്, ഫോർഡ് എക്കോസ്പോർട്ട് ഡീസൽ. ഞാനിപ്പോൾ ഏകദേശം രണ്ട് കൊല്ലം ഈ വണ്ടി ഉപയോഗിക്കുന്നു, 22,000 kilometers ആയി. അപ്പം ഇതുവരെ ഞാൻ ഓടിച്ചതും വെച്ചിട്ടുള്ള എൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം കുറച്ച് പേർക്കെങ്കിലും അതൊന്ന് ഉപകരിക്കട്ടെ എന്ന് വിചാരിച്ച് നമ്മുടെ ചാനൽ വഴി നമുക്ക് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ 2019 ഇങ്ങനെ കാറ് എടുക്കാം, എനിക്ക് അപ്പോൾ പോളോ ആയിരുന്നു, പോളോ കൊടുത്തു. ഞാൻ എനിക്കൊരു കോമ്പാക്ട് എസ് യു വി വേണം എന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു. കാരണം വേറെ ഒന്നുമില്ല, നമ്മുടെ ഇപ്പോഴത്തെ റോഡിൻ്റെ അവസ്ഥ അറിയാലോ, നമ്മൾ സാധാരണ ചെറിയ വണ്ടികൾ ഓടിച്ചുകൊണ്ട് പോയാൽ അടി എന്തായാലും തട്ടും, ഉറപ്പാണ്. അപ്പം അതുകൊണ്ട് അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള ഒരു വണ്ടി വേണമെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു. അത് കോമ്പാക്ട് എസ് യു വി, നമ്മുടെ ബഡ്ജറ്റിന് അതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് വിചാരിച്ചു. അങ്ങനെ കുറേ ഫ്രണ്ട്സിനോട് ഞാൻ ഇങ്ങനെ ചോദിച്ചപ്പോൾ ആ സമയത്ത് നമുക്കുണ്ടായിരുന്നു ടാറ്റ നെക്സോൺ ഉണ്ടായിരുന്നു, മഹേന്ദ്ര എക്സ് യു വി 300 ഉണ്ടായിരുന്നു, ഹ്യുണ്ടായിയുടെ വെന്യൂ ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ മാരുതിയുടെ സുസുക്കിയുടെ വിറ്റാര ബ്രിസ ഉണ്ടായിരുന്നു, ഫോർഡ് എക്കോസ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഫോർഡ് എക്കോസ്പോർട്ട് എന്നുള്ള സംഭവം എൻ്റെ മനസ്സിലേ ഇല്ല. അപ്പം ഞാനിങ്ങനെ ഫ്രണ്ട്സിന് ചോദിച്ചപ്പോൾ എടാ നീ ടാറ്റ നെക്സോൺ എടുക്ക്, അതായിരിക്കും ഇപ്പോൾ ടോ. ആ സമയത്ത് ഭയങ്കര ഹൈപ്പായിരുന്നു വണ്ടി, ഇപ്പോഴും നല്ല മൂവിങ് ആണ് വണ്ടി. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് നേരെ ടാറ്റ പോയി നെക്സോൺ ഓടിച്ചു നോക്കി. ഓടിച്ചു നോക്കി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഡീസലാണ് ഞാൻ ഓടിച്ചു നോക്കിയത്, എനിക്ക് ഡീസലാണ് വേണ്ടത്. അപ്പോൾ ഡീസൽ ഓടിച്ചു നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ ഫീൽ എന്ന് വെച്ചാൽ വണ്ടി നല്ല സേഫ്റ്റി ഉണ്ട്, ഓടിക്കാൻ നല്ല കൊള്ളാം, അത്യാവശ്യം സ്പേസും ആണ്, നല്ല എന്താ പറയുക, അതിൻ്റെ ഡാഷ്ബോർഡും അതിൻ്റെ ഒരു മോഡൊക്കെ ഉണ്ടല്ലോ, സ്പോർട്സ് എക്കോ സിറ്റി, ആ ഒരു മോഡും ഒക്കെ ഭയങ്കര രസമുണ്ട്. പക്ഷേ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ സൗണ്ട് ഭയങ്കരമായിട്ട് ഉള്ളിലേക്ക് വരുന്നുണ്ടായിരുന്നു. അതായത് എൻജിൻ്റെ ഒരു നോക്കുണ്ടല്ലോ, കാരണം ഇത്ര ആർ പി എമ്മിന് മേലിൽ ഓടിക്കുമ്പോൾ ഭയങ്കര സൗണ്ട് വന്നത്. ഇപ്പം അത് മാറിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സോ ഞാൻ എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല, വേണ്ട എന്നുള്ളൊരു എനിക്ക് ഒരു നമുക്ക് ഒരു ഇഷ്ടം തോന്നണമല്ലോ ഒരു വണ്ടി. നമ്മൾ ഇത്ര ഒരു ബഡ്ജറ്റ് നമ്മൾ ഒരു കാറ് വാങ്ങുമ്പോൾ നമുക്ക് അതിനോട് ഒരു ഇഷ്ടവും കൂടി തോന്നണം. നമ്മൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ മാത്രം നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ നെക്സോൺ ഒഴിവാക്കി എൻ്റെ ലിസ്റ്റിൽ നിന്ന്. സെക്കൻഡ് എല്ലാവരും പറഞ്ഞൊരു വണ്ടി ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മഹേന്ദ്രയുടെ എക്സ് യു വി 300. ഞാൻ ഓടിച്ച് നോക്കി, കൊള്ളാം, നല്ല വണ്ടി, നല്ല ഇൻറ്റീരിയർ, വൈറ്റ് ഇൻറ്റീരിയർ, ഭയങ്കര സ്പേസുണ്ട്, നല്ല എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. പക്ഷേ എനിക്ക് അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെടില്ല. കാരണം ഡിക്കി സ്പേസ് തന്നെ അത് വളരെ കുറവാണ്, ഇത്തിരി മെയിൻ്റനൻസ് കോസ്റ്റ് കൂടുതലാണോ എന്ന് ബാക്കിയുള്ളവരോട് അന്വേഷിച്ചപ്പോൾ കുറച്ച് മെയിൻ്റനൻസ് കോസ്റ്റ് കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ പിന്നെ അതിൻ്റെ ഈ ഡോർ ബീഡിംഗ് ഒക്കെ ഒരു 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 സുഖമില്ല, അവരവിടെ ചെയ്തു വെച്ചിരിക്കണേ ഒരു ഒരു സേഫ് അല്ലാത്തൊരു ഫീല് എനിക്ക് ഒരു മനസ്സിന് ഇഷ്ടപ്പെടുന്നില്ല. വണ്ടി ഓടിക്കാനൊക്കെ കൊള്ളാം, നല്ല ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും പവർഫുൾ എൻജിനുള്ളത് എക്സ് യു വി 300 പക്ഷേ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ഹ്യുണ്ടായി വെന്യൂ അപ്പോൾ ഇറങ്ങി. അപ്പോൾ വെന്യൂ ഓടിച്ചു നോക്കി, വെന്യൂ ഡീസൽ ഓടിച്ചത് അന്ന് 1.4 ഉണ്ടായുള്ളൂ. കാരണം അത് ഓടിച്ചപ്പോൾ എനിക്ക് അത്ര ഒരു സുഖം തോന്നില്ല, കാരണം അതിന് ഭയങ്കര പവർ കുറവായിരുന്നു. കാരണം i20 എഞ്ചിൻ എടുത്തിട്ട് വെന്യൂൽ വെച്ചിരിക്കുന്നതാണ്, പക്ഷെ അത്ര ഒരു പവർ 90 PS എന്തോ അതിൻ്റെ BHP അത്ര എന്തോ ഉള്ളു, എനിക്ക് പവറില്ല. അങ്ങനെ ഞാൻ ഇരുന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, എടാ നീ എക്കോസ്പോർട്ടും കൂടി. എക്കോസ്പോർട്ടിൽ എൻ്റെ ലിസ്റ്റിലേ ഉണ്ടായില്ല, കാരണം ഞാൻ എനിക്ക് അത്ര ഇഷ്ടമില്ലായിരുന്നു ഈ വണ്ടി, സത്യം പറയാലോ. എന്നിട്ട് ഞാൻ നേരെ പോയി ഫോർഡിൽ പോയി എക്കോസ്പോർട്ട് ഓടിച്ചു നോക്ക്. എൻ്റെ മോനെ, ഈ സെഗ്മെൻറ്റിൽ ഞാൻ പറയാലോ, ഞാൻ എൻ്റെ വണ്ടി പൊക്കി പറയാമെന്ന് പറയാമല്ലോ, ഈ സെഗ്മെൻറ്റിൽ നമുക്ക് ഡ്രൈവേഴ്സ് കാർ എന്ന് പറയാവുന്നൊരു വണ്ടി ഇതുള്ളൂ, എക്കോസ്പോർട്ടേ ഉള്ളൂ. കാരണം നിങ്ങൾ വേണമെങ്കിൽ ഇപ്പോൾ ഇപ്പോഴും വണ്ടി അവൈലബിൾ ആണ്, നിങ്ങൾ കോമ്പാക്ട് എസ് യു വി എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നേരെ പോയി ഫോർഡിൽ പോയി എക്കോസ്പോർട്ട് ഓടിച്ചു നോക്കുക. ഈ എല്ലാ പറഞ്ഞ വണ്ടികളെല്ലാം ഓടിച്ചു നോക്കിയിട്ട് നിങ്ങൾ പോയി എക്കോസ്പോർട്ട് ഓടിച്ചു നോക്കുക, നിങ്ങൾക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരിക്കും കിട്ടും. അങ്ങനെ ഞാൻ എക്കോസ്പോർട്ട് ബുക്ക് ചെയ്തു. എനിക്ക് ഏകദേശം ഓൺ റോഡ് 1,70,000 രൂപയായി. അപ്പോൾ ഇത് നമ്മുടെ വണ്ടി ഓൺ റോഡ് ഇറങ്ങാനായിട്ട്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ് എനിക്ക് ബഡ്ജറ്റായിരുന്നു, സെക്കൻഡ് സേഫ്റ്റി ആയിരുന്നു. എനിക്ക് സേഫ്റ്റിയിൽ നിങ്ങൾക്കറിയാം നെക്സോണും എക്സ് യു വി 300 ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്.
എക്കോസ്പോർട്ടിന് 4-സ്റ്റാർ റേറ്റിംഗ് ഉള്ളൂ. സോ എന്നും പറഞ്ഞ് നമ്മുടെ വണ്ടി സേഫ്റ്റി ഇല്ലെന്നല്ല, ഇതിൻ്റെ ഡോറൊക്കെ ഒന്ന് തുറന്നടക്കാവുമ്പോൾ തന്നെ അറിയാം നമുക്ക് അതിൻ്റെ ഒരു സേഫ്റ്റി. പിന്നെ ഇതിൻ്റെ ബോണറ്റ് നമ്മൾ ഒരു കണ്ട് പൊക്കൊന്നും പോകില്ല, അത്രയ്ക്ക് വെയിറ്റ് ആണ് എക്കോസ്പോർട്ടിൻ്റെ ബോണറ്റ്. സോ സേഫ്റ്റിയിലും നമ്മുടെ വണ്ടി കിടുവാണ്. പിന്നെ മൂന്നാമത്തെ എൻ്റെ ലിസ്റ്റിലുള്ളത് എൻജിൻ. എനിക്കൊരു 1.5 എൻജിൻ വേണമെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു, കാരണം 1.3 എൻജിനാണ് ബ്രസീലിരിക്കുന്നത്. അതുകൊണ്ട് സോ എനിക്ക് അതിന് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ബ്രസ എൻ്റെ ലിസ്റ്റിൽ നിന്ന് കട്ട് ചെയ്തത്. ഞാൻ ഓടിച്ചു നോക്കിയിട്ടുണ്ട്, നല്ല വണ്ടിയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ 1.3 എൻജിനാണുള്ളതുകൊണ്ടാണ് ഞാൻ അത് മാറ്റിയത്. ബാക്കി മൂന്ന് വണ്ടികൾ, അതായത് നെക്സോൺ XU3 WO പിന്നെ എക്കോസ്പോർട്ട്, ഇതിൽ ഏറ്റവും ഈ മൂന്ന് വണ്ടികളിൽ ഏറ്റവും പവർഫുള്ള എൻജിനുള്ളത് XU3 WO ഡീസൽ എൻജിനുള്ളത്, പവർ കൂടുതലാണ്. സോ നമ്മുടെ എൻജിൻ വരുന്ന പവറ് എക്കോസ്പോർട്ടിൽ 100 PS പവറും 115 NM ടോർക്കും ഉണ്ട് ഡീസലിന്. നല്ല പവറാണ് വണ്ടി, കാല് കൊടുത്ത ജെറ്റ് ഇട്ട പോലെ പോകാൻ പറ്റും, ഒരു കുഴപ്പമില്ല. പിന്നെ റിലയബിലിറ്റി, എൻജിൻ റിലയബിലിറ്റി ഞാൻ നോക്കിയപ്പോൾ എക്കോസ്പോർട്ട് തന്നെ. കാരണം നെക്സോൺ ഇറങ്ങിയതും XU3 WO ഇറങ്ങിയതൊക്കെ ഏകദേശം സെയിം ടൈമിലാണ്. ഈ ഒരു പീരീഡ് വരെ നമ്മൾ കുറച്ച് വണ്ടികൾ ഓടിയ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ 100,000+ kilometers കഴിയുമ്പോഴേ അതിൻ്റെ ഒരു റിലയബിലിറ്റി പറയാൻ പറ്റുള്ളൂ, അല്ലേ? അങ്ങനെ ആയിരിക്കാം. പക്ഷേ ഫോർഡ് എക്കോസ്പോർട്ട് 2013 മുതൽ ഇപ്പോൾ 2021 വരെ സെയിം എൻജിൻ തന്നെ ഇറക്കുന്നത്. പവർ റേഷ്യോയിലും ചെറിയ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷേ ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടി 200,000 kilometers ഓടിയ എക്കോസ്പോർട്ട് ഉണ്ട്, അത് ഞാൻ ഓടിച്ച് നോക്കിയിട്ടാണ് ഞാൻ ഇത് ബുക്ക് ചെയ്തത്, എൻ്റെ എക്കോസ്പോർട്ട് ബുക്ക് ചെയ്തത്. അതുകൊണ്ട് റിലയബിലിറ്റി നോ കോംപ്രമൈസ്, നല്ല എൻജിനാണ്, നിങ്ങൾക്ക് ധൈര്യമായിട്ട് എക്കോസ്പോർട്ട് ചൂസ് ചെയ്യാം. ഫോർത്ത് വൺ, മെയിൻ്റനൻസ് കോസ്റ്റ്. മെയിൻ്റനൻസ് കോസ്റ്റ് ഫോർഡ് എക്കോസ്പോർട്ട് വളരെ ചീപ്പാണ്. ഇപ്പോൾ എല്ലാവരും ഒരു ധാരണയുണ്ട് ഫോർഡിൻ്റെ വണ്ടികളെടുത്ത പണി കിട്ടുമെന്ന്. ഒരിക്കലുമില്ല, പണ്ട് വണ്ടികൾക്കൊക്കെ പണി കിട്ടുമായിരുന്നു. ഏകദേശം നമ്മുടെ പഴയ ഫിഗോ 2012 ഇറങ്ങിയ ഫിഗോ, അതുവരെ എക്കോസ്പോർട്ടിൻ്റെ എൻജിൻ കുറച്ച് പ്രശ്നങ്ങൾ വെച്ചാൽ ഇഞ്ചക്ടർ പ്രശ്നങ്ങളാണ് വന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇറങ്ങുന്ന എൻജിനിൽ ഇഞ്ചക്ടർ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല, നല്ല ബോഷിൻ്റെ ഇഞ്ചക്ടറാണ് അവർ അതിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇഞ്ചക്ടർ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. കറക്റ്റ് മെയിൻ്റനൻസ് ആണെങ്കിൽ യാതൊരു വിഷയമില്ല, നിങ്ങൾക്ക് എത്ര നാളും എത്ര ദൂരം വേണമെങ്കിലും ഓടിക്കാം, ഒരു യാതൊരു പ്രശ്നങ്ങളും വരുന്നില്ല. ഞാൻ കാരണം സർവീസ് കോസ്റ്റ് എനിക്ക് 20,000 kilometers എനിക്ക് സർവീസ് ഉണ്ടായിരുന്നു. എനിക്ക് ഏകദേശം വന്ന കോസ്റ്റ് എന്ന് വെച്ചാൽ 4,200 rupees എനിക്ക് കോസ്റ്റ് വന്നത്. ഇവരുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ ഫോർഡിൻ്റെ ഒരു സർവീസിൻ്റെ ലിസ്റ്റുണ്ട്, അതിൽ നമുക്ക് ഇത്ര കിലോമീറ്ററിന് ഇത്ര രൂപ എന്ന് വെച്ചുള്ള ഒരു കണക്കുണ്ട്. അത് അതിന് അത് ചെറിയൊരു അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമേ വരുള്ളൂ, കറക്റ്റ് അതിൽ പറഞ്ഞിരിക്കുന്ന പ്രൈസ് മാത്രമേ ഇപ്പോൾ വരുന്നുള്ളൂ. അതുകൊണ്ട് ഫോർഡിൻ്റെ സർവീസ് ഭയങ്കര ചീപ്പാണ് ഇപ്പോൾ. ഇതൊക്കെയാണ് ഇതിൻ്റെ പോസിറ്റീവ് സൈഡ്. ഇനി കുറച്ച് നെഗറ്റീവ് സൈഡ് ഉണ്ട്. പിന്നെ പോസിറ്റീവ് സൈഡ് പറയേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ മൈലേജ്. മൈലേജ് എനിക്ക് ഏകദേശം സിറ്റിയിൽ 16-17 എന്തായാലും ചവിട്ടിപ്പൊളിച്ച് ഓടിച്ചാലും 15-17 അതിൻ്റെ ഇടയിൽ കിട്ടുന്നുണ്ട്. ലോങ് ഓടിക്കുമ്പോൾ, കാരണം എൻ്റെ വൈഫ് ഹൗസ് എന്നുള്ളത് കണ്ണൂരാണ്, അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്, ഒരു മാസത്തിൽ 2 times പോകാറുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഫിഗർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 19-21 മാക്സിമം. നമ്മളൊരു RPM ഒരു 2000 താഴെയൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് ഓടിച്ചു കഴിഞ്ഞാൽ അത് എല്ലാ വണ്ടിക്കും കിട്ടും ആ റേഞ്ച്. ഞാൻ എൻ്റെ വണ്ടിയുടെ കാര്യം പറഞ്ഞതുള്ളൂ, ഫോർഡ് എക്കോസ്പോർട്ടിൻ്റെ കാര്യം പറഞ്ഞതുള്ളൂ. എനിക്കൊരു 20 ആവറേജ് മൈലേജ് ലോങ് ട്രിപ്പിൽ കിട്ടുന്നുണ്ട്. സോ മൈലേജിൻ്റെ കാര്യത്തിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് എക്കോസ്പോർട്ടിൻ്റെ പോസിറ്റീവ് സൈഡ്. നിങ്ങൾക്ക് ഇപ്പോഴും ചൂസ് ചെയ്യാം, ധൈര്യമായിട്ട് ചൂസ് ചെയ്യാൻ പറ്റിയൊരു വണ്ടിയാണ്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു അപ്ഡേറ്റും കൂടി വന്നിരുന്നെങ്കിൽ വണ്ടി വേറെ ലെവലായിരിക്കും. 2013 മുതൽ 2021 വരെ അവർ സെയിം ഒരു പാറ്റേണിലാണ് എക്കോസ്പോർട്ട്. അന്ന് എങ്ങനെയാണെന്ന് അറിയാം, അതേപോലെ തന്നെ കുറച്ച് വ്യത്യാസം ഫ്രണ്ടിൽ, കുറച്ച് എക്സ്റ്റീരിയർ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഇൻറ്റീരിയർ വ്യത്യാസമുണ്ട്. പിന്നെ ഇതിന് അടുത്തത്, ഇതിന് കുറച്ച് നെഗറ്റീവ്, ഏതൊരു വണ്ടി എടുത്താലും അതിൻ്റെ ഒരു നെഗറ്റീവ് വശം ഉണ്ടാവും, അത് എല്ലാ വണ്ടി എടുത്താലും നെഗറ്റീവ് ഉണ്ടാവും. അങ്ങനെ എനിക്ക് തോന്നിയ നെഗറ്റീവ് സൈഡാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഫസ്റ്റ്, നമ്മൾ വണ്ടി ഇപ്പോൾ നമ്മുടെ വണ്ടിയിൽ 5 പേരുണ്ടെന്ന് വിചാരിച്ചു, നമ്മളൊരു കയറ്റത്തിൽ കൊണ്ട് നിർത്തി ജസ്റ്റ് നമ്മൾ പിന്നെ ഒന്ന് വണ്ടി എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ടയർ റോഡിൽ ഗ്രിപ്പ് പിടിക്കില്ല.
എപ്പോഴും ഇല്ല, ഇടയ്ക്കൊക്കെ. അതെന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ കുറേ എക്കോസ്പോർട്ട് ഉള്ളവരോടൊക്കെ ചോദിച്ചപ്പോൾ അവർക്ക് ഈ സെയിം ഇതും കിട്ടുന്നുണ്ട്. യൂട്യൂബിലൊക്കെ കുറേ വീഡിയോസ് ഉണ്ട് അതിൻ്റെ. കാരണം ഇത് റോഡിൽ ഗ്രിപ്പ് പിടിക്കാനൊരു ചെറിയ, എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ വീൽ ബേസിൻ്റെ പ്രശ്നമാണോ എന്നൊരു സംശയമുണ്ട്, എൻ്റെ ഒരു ഡൗട്ടാണേ. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഇതിന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ടയർ ചുമ്മാ കറങ്ങിക്കൊണ്ടിരിക്കും, പവറിൻ്റെ അല്ല, ടയർ ചുമ്മാ ഇങ്ങനെ ഗ്രിപ്പ് കിട്ടാതെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഫീലുണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്ക് സീറ്റ്, ഈ സെഗ്മെൻറ്റിലെ വണ്ടികളിലെ അപേക്ഷ നോക്കുമ്പോൾ ചെറിയ ബാക്ക് സീറ്റ് ഒരു ഇച്ചിരി അളവ് കുറവാണ്, ഇത്തിരി വിത്ത് കുറവാണ്. അതുകൊണ്ട് നമുക്ക് ലോങ് റൈഡിനൊക്കെ ഒരു 3 പേര് ബാക്കിലിരിക്കുന്ന ലോങ് റൈഡൊക്കെ പോകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. എനിക്ക് ബുദ്ധിമുട്ട്, എൻ്റെ ഫാമിലിക്ക് ഇതുവരെ ബുദ്ധിമുട്ടില്ല, പക്ഷേ കുറച്ച് വണ്ണുള്ളവരൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്ന് പറഞ്ഞ് ഭയങ്കര ചെറുതാണെന്നല്ല, ചെറിയൊരു ബുദ്ധിമുട്ട്. എനിക്കിതുവരെ ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഞാൻ കാണിച്ചതാ, ഈ ഒരു സൈഡ് കണ്ടില്ലേ, ഇപ്പോഴും വരുന്ന വണ്ടികൾക്ക് ഇവിടെ സൺറൂഫ് വരുന്നുണ്ട്, അതിൻ്റെ സ്വിച്ചൊക്കെ ഇവിടെ വരുന്നുണ്ട്. പക്ഷേ ഇത് പഴയ 2019 മോഡല് ബേസ് വേരിയൻറ്റിൽ വരുന്ന ഈ ഒരു മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി എനിക്ക് അത്ര ഒരു സുഖം തോന്നുന്നു. കാരണം ഇത് കണ്ടോ, ഇവിടെ അവർക്ക് എന്തെങ്കിലും ഒരു ഉള്ളിലൊരു സംഭവം ചേർന്ന് ഇത് ഇങ്ങനെ കൈ കൊണ്ട് തൊടുമ്പോൾ ഭയങ്കര ഒരു ക്വാളിറ്റി പ്രശ്നം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതെന്താണോ ഫോർഡ് അങ്ങനെ കാണിച്ചത് അറിയില്ല, കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഫോർഡ് അങ്ങനെ ചെയ്തത്. അപ്പം ഈ ഇതാണൊരു പ്രശ്നം. അല്ലാതെ എനിക്ക്, ഞാൻ 2 വർഷമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, എനിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളുണ്ട്. നല്ല മൈലേജ് ഉണ്ട്, മൈനസ് കോസ്റ്റ് കുറവുണ്ട്, നല്ല പവറുണ്ട്, ഓടിക്കാൻ അടിപൊളിയാണ്. ഇതൊരു ഫാമിലി കാറല്ല, ഒരു ഡ്രൈവേഴ്സ് കാറാണ്. എന്ന് പറഞ്ഞത് ഫാമിലി ഉപയോഗിക്കുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്, പോളോ ഒരു ഡ്രൈവേഴ്സ് കാറാണ്, പക്ഷേ അതിൽ ഫാമിലി ഉപയോഗിക്കുന്നില്ല. അതുപോലെ തന്നെ എക്കോസ്പോർട്ട് ഒരു ഫാമിലി കാർ തന്നെ. പിന്നെ ഞാൻ വിട്ടുപോയൊരു കാര്യമുണ്ട് ഇതിൻ്റെ പോസിറ്റീവ് സൈഡ്. ഇതിൻ്റെ മേളിൽ നമുക്കൊരു 100 കിലോ ലഗേജും കൂടി കൊണ്ടുപോകാം. അങ്ങനെ ഒരു കാര്യം നമുക്ക് ഫോർഡ് തരുന്നുണ്ട്, വേറൊരു കമ്പനിയും അങ്ങനെ പറയുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ മേളിൽ 2 റൂഫ് റെയിൽ പോകുന്നത്, അതിലൊരു ഗാർഡ് ഉണ്ട്, അത് നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് മേടിക്കാം. ഫോർഡിലും കൊടുക്കുന്നുണ്ട്, ഫോർഡിൽ കുറച്ച് കോസ്റ്റ് കൂടുതലായിരിക്കും. അത് മേടിച്ച് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മേളിൽ നമുക്ക് ഇത് മേടിച്ച് ഇതിങ്ങനെ ലഗേജ് കൊണ്ടുപോകാം. അപ്പോൾ നമുക്ക് ഡിക്കിയിൽ പറ്റാത്ത സാധനങ്ങൾ നമുക്ക് ലോങ് നമ്മൾ റൈഡൊക്കെ പോകുമ്പോൾ അതിന് മേളിൽ വെച്ച് കെട്ടാം. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഫോർഡിലുണ്ട്. അപ്പോൾ ഈ 2021 നമുക്ക് ഫോർഡിൻ്റെ എക്കോസ്പോർട്ട് ചൂസ് ചെയ്യാം, കോമ്പാക്റ്റ് എസ് യു വി നല്ല രീതിയിൽ. അപ്പോൾ നിങ്ങൾക്ക് കോമ്പാക്റ്റ് എസ് യു വി എടുക്കുന്ന ഒരാളാണെങ്കിൽ ജസ്റ്റ് ഇതും ഫോർഡ് എക്കോസ്പോർട്ടും കൂടി പ്രിഫർ ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. എനിക്ക് ഞാൻ അത്ര എക്സ്പീരിയൻസ്ഡ് അല്ല വണ്ടിയുടെ റിവ്യൂ ചെയ്യാനായിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതിൻ്റെ സൈഡിൽ ഒരു ബെൽ ബട്ടൺ ഇല്ല, അതും കൂടി അമർത്തുക. ഇതുപോലത്തെ വീഡിയോ നിങ്ങൾക്ക് ഇനിയും പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നതുവരേക്കും സൈനിങ് ഓഫ്.